ഹലോ ഗൈസ്, അപ്പം കുറേ നാൾക്ക് ശേഷം വീണ്ടും വ്ളോഗൊക്കെ ആയിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ സ്ഥലത്ത് ഇല്ലായിരുന്നു, അവിടെ ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് തെണ്ടി തിരിഞ്ഞ് നടന്നതാണ്. അപ്പം ഇന്ന് വലിയ പ്രത്യേകിച്ച് വലിയ കണ്ടൻറ്റൊന്നും ഇല്ലാത്തൊരു വ്ളോഗാണ്. എൻ്റെ കുഞ്ഞുനാളത്തെ മെയിൻ ഒരു കളിക്കൂട്ടുകാരനുണ്ട് കേട്ടോ, ശ്യാംബാബു എന്ന പേര്. പുള്ളി പേരൊക്കെ മറ്റേ അജിത്ത് എന്നൊക്കെ ആക്കി വെച്ച് പവർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എന്നെ തന്നെ വിമൽ കുമാർ എന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞ പോലെ പുള്ളി. അപ്പം അജിത്തിനെ നമ്മൾ പോയി അജിത്തിൻ്റെ വീട്ടിൽ നിന്ന് ഉണർത്തണം. എന്നിട്ട് അവനെയും വിളിച്ചിട്ട് നമ്മൾ നേരെ ജിഷ്ണുവിൻ്റെ വീട്ടിൽ പോകണം, അനിയൻ്റെ. ഈ കുറച്ച് കാര്യങ്ങളും ഞങ്ങൾ വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു വ്ളോഗാണ്. ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല, എന്തായാലും കണ്ടുപോക്ക്. Bad. അതുണ്ടാവും, കുഞ്ഞൊരു വീടാണെങ്കിലും എല്ലാം അടിപൊളിയാവും. മൊത്തം ചെടിയും മൊത്തത്തിൽ ഒരു ഫുൾ പോസിറ്റീവ് വൈബുള്ളൊരു വീടാണ്. ഇതാണ് കൗസല്യ മാമ. ഹായ് പറ, ഹായ്. കൊറേ ആൾക്കാരുണ്ട് ഇത്. അയ്യേ, അവരൊക്കെ എന്താ പറയുന്നത്? മുഖം കണ്ടിട്ട് കൗസല്യ മാമയെന്ന് പറയാം. എല്ലാം എന്താ പറയുന്നേ? ആ, ഞങ്ങളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് സൂര്യ ടിവിയുടെ പ്രൊമോഷന് വേണ്ടി. മാമ ഇവിടെ എന്തൊക്കെ ചെടികളുണ്ട്? ഇവിടെ ചെടികള് കണ്ടരെ കൊണ്ട് നട്ടുള്ളൂ. മോനെ അത് കെട്ടിയരെ കൊണ്ട് നട്ടല്ലേ. മൊത്തം എന്തൊക്കെയാ ഉള്ളത് ഇവിടെ? ഇവിടെ എന്താ ഉള്ളത്? ആഹാരമൊക്കെ കഴിച്ച് ഇങ്ങനെ നിക്കുന്നു. ആണല്ലേ, ചായ ഒക്കെ കുടിച്ച് ഇനി കുഴപ്പമൊന്നും ഇല്ലാതെ ഇങ്ങനെ നിക്കുന്നു. ഇതാ വരെ ഇതാവരല്ലേ. ആ, ഇങ്ങനത്തെ കാര്യം അമ്മ കറന്നൂടെ. അതല്ലേ, ഇതൊക്കെ അങ്ങ് പിടിച്ചെടുക്കുക. എന്നാ പറയുന്നേ, എല്ലാം പിടിച്ചെടുക്കും. എല്ലാം ഇന്ന് ഞാൻ ലോകറിലേക്ക് എത്തിക്കും. ഇതാണ് വിജയശ്രീ ആന്റി. രാവിലെ വലിയ കുക്കിങ്ങിൽ എന്തോ ഉണ്ടാക്കുന്നേ. മീൻകറിയും ചോറും. ചോറും പിന്നെ എന്തോ വേണം. വിജയശ്രീ ആന്റി പറഞ്ഞവ ഉറങ്ങുന്നെടുക്കാന്ന്. അത് കുഴപ്പമില്ല, വെട്ടമില്ല, എന്നാലും ഇവിടെ ഉറങ്ങുന്നെടുക്കാം. ഇതവൻ്റെ അപ്പയുടെ വീടാണ്. അപ്പയുടെ വീട്ടിലാണ് പുള്ളിയുള്ളത്. സാംബാവു, 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 എണീക്കടാ സാംബാവേ, എനിക്ക് എനിക്ക് ഇതെല്ലാം ലൈവാ, പൊക്കൊണ്ടിരിക്കുക, വേഗം എണീരി. ഇപ്പൊ നമുക്ക് സാംബാവിനെ എണീപ്പിച്ച് റെഡിയാക്കാം. കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഓക്കെ ആയല്ലോ. അല്ല, പുള്ളി നടക്കാത്തൊരു പൂച്ചയായിരുന്നു, ഇപ്പം എല്ലാം റെഡിയായി വരുന്നു, നടുവൊക്കെ റെഡിയായി വരുന്നു. അല്ലയോ, ഇപ്പം എല്ലാം ഓക്കെ ആണോ? ഒരു ഹായ് പറ. ആരോടാ? ഓ, കടിച്ച് കീറുന്നതൊക്കെ. എന്തുവാ രാവിലെ, എന്തുവാ കുഴപ്പം? എന്തുവാ പൂച്ചയുടെ പേരെന്തോ മാമേ? പൂച്ചയുടെ പേര് കണ്ണൻ. കണ്ണനും കണ്ണൻ അവർക്ക് പേരിട്ടില്ല. മാമയുടെ ഇളയ മോന്റെ പേരല്ലയോ. അതൊര് കണ്ണൻ തന്നെ. കണ്ണമാമന്റെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇളയ മോന്റെ പേരാ കണ്ണൻ. ഇന്ന് പൂച്ചയ്ക്ക് ഇട്ടേക്കുക. ഏ, അങ്ങിരിക്കുന്നേ തള്ള ഭയങ്കര സുന്ദരി പൂച്ച കേട്ടോ. മൈനെ, മൈനെ ഓടിക്കളഞ്ഞു. ഇപ്പൊ എനിക്ക് പോയി.
പാമ്പാവും. സംഭവിനെ കാത്ത് അരമണിക്കൂറായി ഗൈസ് ഇവിടെ നിൽക്കാൻ തുടങ്ങി. സംഭവം സോറി, സംഭവം അല്ല, അജിത്ത്. അജിത്തിനെ കാത്ത് അരമണിക്കൂറായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് വരുന്നില്ല. ഉള്ളി വലിയ വലിയ പരിപാടികളില്ല. വരൂ, എപ്പോഴാണ് വരൂ? കുഞ്ഞെന്നൊക്കെ നാട്ടുകാർ വിളിക്കുന്നേ, പക്ഷെ എന്നെ ഞാൻ വിളിക്കുന്നത് ഈ ടയർ കണ്ടപ്പോഴാ. ശാംബാവും വിജിനും കൂടെ ഈ ടയറിനകത്ത് മറ്റേ നമ്മുടെ ചീനിക്കമ്പല്ലയോ, ചീനിക്കമ്പ് കുത്തിക്കയറ്റി വെള്ളം ഒഴിച്ചിട്ട് കുട്ടിക്കൊണ്ട് കിടക്കാൻ പഠിപ്പിക്കുമായിരുന്നു. ഇവരെ ഇരിക്കുന്ന വിദ്യകളൊക്കെ ഭയങ്കര വെറൈറ്റി ആയിരുന്നു. ഇതായിരുന്നു ശാംബാവു കോർഡിനേറ്റ് ചെയ്ത മരത്തിലെ വീട്. ഇപ്പോൾ മേൽക്കൂരയൊക്കെ പോയി. ഇവിടെ ഇങ്ങനെ ഫുൾ ഇതൊക്കെ അടിച്ച് ഭയങ്കര സെറ്റപ്പായിരുന്നു. ഇവിടെല്ലാം കൃഷിയുണ്ട് കേട്ടോ. ഞാൻ ചവിട്ടി പോയത്തേനെ. ഡേയ്, വല്ല നടക്കുവോ? ഫൈനലി ശാംബാവു എത്തിച്ചേർന്നിരിക്കുന്നു. ഒരുപാട് കഥകളുണ്ട് കേട്ടോ, ഞാൻ പറയാൻ വഴിയപ്പാ. ഇനി നമ്മൾ നേരെ ജിഷ്ണുവിൻ്റെ വീട്ടിലോട്ടാണ് വന്നത്. അനിയൻ്റെ ജിഷ്ണുവിൻ്റെ വീട് തോ തൊട്ട് മേളിലാണ്, അപ്പോൾ അവളായിട്ട് വരും ജിഷ്ണുവിൻ്റെ വീട്. അപ്പോൾ ഇതിൽ നമുക്ക് നടന്നങ്ങ് പോകാൻ പറ്റും. ഓ, പുള്ളിയുണ്ടെങ്കിൽ പണ്ട് മുതലേ ഉള്ള സ്വഭാവം, ഒറ്റയ്ക്ക് അങ്ങ് പോവും, നമുക്ക് പറഞ്ഞു തരത്തില്ലൊന്നും. നമ്മൾ കണ്ടുപിടിച്ച് പൊക്കോണം. ഇതെവിടാണ് സംഭവൻ്റെ അപ്പ ഇനി പുതിയ വീട് വെക്കാൻ പോകുന്നത്? എൻ്റെ പുതിയ കിണർ എല്ലാം ഭയങ്കര സെറ്റപ്പാണ്. നിങ്ങളൊന്ന് ആലോചിച്ചോണേ, അവൻ്റെ രാവിലെ വന്ന് വീട്ടിൽ വന്ന് ഞാൻ ഉണർത്തി അനിയൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നപ്പം പൊക്കമില്ലാത്ത സ്ഥലത്ത് നിന്ന് ഇയാളങ്ങ് കയറി. എന്നാൽ ഒരു വാക്ക് എന്നെ വിളിച്ചോ ഇല്ല, വീഡിയോ ഫുൾ റെക്കോർഡായിരുന്നു. ഇനി ഞാൻ ഇങ്ങനെ അറ്റം വന്നിട്ട് കയറണം. ഇവിടെ എല്ലാം ചെടി ഇട്ടിട്ടുണ്ട്. എനിക്കറിയാം, നീ കയറാം, നീ എന്നെ പഠിപ്പിക്കേണ്ട. ഇപ്പം ഇവൻ രണ്ടും കൂടെ പണ്ട് ഞാൻ അരി പഠിപ്പിക്കാൻ വാപ്പാല എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അന്ന് എനിക്കൊരു സൈക്കിളൊക്കെ ഉണ്ട്. പോയിട്ട് അരിയൊക്കെ പൊടിപ്പിച്ചിട്ട് ഒരു ഇറക്കം ഇറങ്ങി തരുവോ? ഇറക്കം അതിന് മുന്നേ വേറെ സംഭവം ഉണ്ടായി. ഞാൻ ഒരു പുതിയ ഉടുപ്പായിരുന്നു ഇട്ടിരുന്നത്. അമ്മ പറഞ്ഞ അത് ഇടണ്ട, അത് ഇട്ടിട്ട് പോകണ്ട, അഴുക്കാവും പോകണ്ടെന്ന് പറഞ്ഞ്. എന്നിട്ട് ഞാനതെടുത്തിട്ടുകൊണ്ട് പോയി. ഇപ്പം ഒരു വള്ളി തൂങ്ങിക്കിടക്കുന്ന കണ്ടിട്ട് നീ അത് കയറടാന്ന് പറഞ്ഞു. ഞാൻ പോയി കയറി, എൻ്റെ ദേഹം മൊത്തം ആ വള്ളിയിലെ പായലായി, വെള്ളം ഉടുപ്പായിരുന്നു. എന്നിട്ട് അതൊക്കെ ഇതെങ്ങനെ വീട്ടിൽ പറയുമെന്നൊക്കെ പേടിച്ച് വരുവാ ഞാൻ. എന്നിട്ടൊരു ഇറക്കം ഞങ്ങളിങ്ങനെ പറന്ന് ഇറങ്ങി വരുക സൈക്കിളിൽ. താഴ്ന്ന് ഒരു ഇറക്കാൻ മറ്റേ എന്തുവാ ചെരുപ്പിൻ്റെ ടയറൊക്കെ വെട്ടി ഉണ്ടാക്കിയ ഒരു വണ്ടിയും കൊണ്ട് ഇങ്ങനെ 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 കാണിച്ച് ഞാൻ മേളിന്ന് ചവകൂട്ടി വരുക. ഞാനിത് കണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ വെട്ടി. ഇവ എടുത്തൊരു ചാട്ടം, ഞാൻ ഫ്രണ്ട് ബ്രേക്കും പിടിച്ച് പറന്ന് നിന്ന് റോഡിൽ പല്ലിടിച്ച് വീണ് രണ്ട് വല്ലങ്ങ് പോയി. ഇത് പിന്നീട് സെറ്റ് ചെയ്തതാണ്. എന്നെ സൈക്കിളിൽ നിന്ന് വീട് പല്ല് നോക്കാൻ പഠിപ്പിച്ച മഹാനായി വരുന്നത്. ഇനി അടുത്ത നമ്മൾ കണ്ട ജിഷ്ണുവിൻ്റെ വീട്ടിലെത്തി. ബാക്കി കഥ ഇവിടുന്ന് പറയാം. ഇപ്പം നോക്കിക്കോണം ഗൈസ്, ഈ വീട്ടിലെ അലാറങ്ങളെല്ലാം ഓണാവും. അനിയോ, ഓണായി, ഞാൻ പറഞ്ഞില്ലേ അയ്യോ രണ്ട് കയറൊക്കെ കിട്ടി ഓരോന്ന് നിന്നിട്ടേ. ആ കുഞ്ഞാച്ചോ, ഇത് എന്താ ടെറർ ആട്ടെ? നമ്മൾ ആ കണ്ണടുത്ത കണ്ടുകൂടാ. അത് ഉള്ളിക്ക് തന്നെ പേടിയുണ്ട്, പേടിയുണ്ട്. ഓ, ഇത് ഇത് പുതിയ ആള്, പുതിയ ആള്. ഹായ് 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 സുരേഷ്. അത് നമ്മളെ കഥാനായക അനിയൻ. പുള്ളി വീടൊക്കെ പണി തുടങ്ങി പുറത്ത്. എന്തുവാ ഇത്? എവിടാ വീട് പണി തുടങ്ങുന്നത്? അപ്പോൾ രണ്ടെണ്ണം ഒരു ഫ്രെയിമിലുണ്ട്. ഇനി ഒരുത്തനുണ്ട് ഇവൻ്റെ ചേട്ടൻ. ഞാൻ മുന്നേ ആദ്യത്തെ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട് വിഷ്ണു സുരേഷ്. ഇവരെയൊന്നും പറയേണ്ട കാര്യമില്ല. ഇവരെല്ലാം ഞാൻ മുന്നേ ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവരും വളർന്ന് അന്നല്ല കുഞ്ഞുങ്ങളായിരുന്നു. എല്ലാവരും വന്ന് വലിയ ആൾക്കാരായി ഗൈസ്. അങ്ങനെ ഞങ്ങൾ കണ്ട എല്ലാവരും കൂടെ താഴോട്ട് നടന്നു പോകാം. നമ്മളവിടെ ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഗാന്ധിപീഠം. അങ്ങോട്ട് രാവിലെ നടന്നു പോകാം. അനിയ, ശാംബാവിൻ്റെ രണ്ട് കഥ പറയണം. ശാംബാവിൻ്റെ രണ്ട് കഥ എന്ത് പറയണേ? വെറൈറ്റി കഥ,
ഈ മാസ്ക് ഒക്കെ എടുത്തിട്ട് ശ്വാസം മുട്ടി നേരത്തെ ആരും പറഞ്ഞുകൊണ്ടിരുന്നു ശ്വാസം മുട്ടിക്കൊണ്ടിരുന്നത് വണ്ടി ഇറങ്ങിപ്പോ ശാപാവല്ലേ സോറി ഗൈസ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാം അജിത്ത് പുള്ളി കസറ്റിൽ പോയി പേരൊക്കെ മാറ്റിയതാ ഞാൻ എന്നെ തന്നെ വിമൽ കുമാർ എന്നാ വിളിക്കാറ് ഞാൻ ഒന്ന് ചിരിക്കണം പക്ഷെ എന്നെ ഞാൻ വിളിക്കുന്നത് ചിരിക്കണം ഞങ്ങളിങ്ങനെ വണ്ടി പോയി കേട്ടോ അമ്പാവ് വരുന്ന ഭയങ്കര ഡയലോഗുകളാ ഞങ്ങളിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് കളിയാക്കി കളിയാക്കി എന്നിട്ട് ഞാൻ മറ്റേ ഗ്ലാസ്സിനകത്ത് ഫോഗ് ആയപ്പോഴത്തേക്ക് ഞാൻ മറ്റേ എ സി മാറ്റി അത് ഹോട്ടാക്കി ഹോട്ടാക്കിയപ്പോഴത്തേക്ക് ഇയാൾ ബാക്കി ഇരുന്നിട്ട് ഇത് കാണാതെ ചൂട് വരുന്നെന്ന് ഞാൻ പറഞ്ഞത് ഇവിടെ ചൂടിട്ടേക്കുന്നില്ലയോ നീ ആവശ്യമില്ലാത്ത കാര്യം പറയാൻ സംഭവമായി നോക്കിയിട്ട് പറയാൻ പറഞ്ഞ് എന്നിട്ട് ഇയാൾ ഉടനെ പറഞ്ഞ് എനിക്ക് ഇവിടെ നിന്നപ്പോൾ ചൂടടിച്ചെന്ന് ഞാൻ പറഞ്ഞ് എന്നാൽ പുറത്തിറങ്ങിയിരിക്കുക ഇയാൾ ഉടനെ പറയാം എന്നാൽ വണ്ടി ഇരുത്തെ ഞങ്ങൾ വണ്ടി ഇരുത്തി എന്നിട്ട് ഞാൻ വണ്ടിയുടെ ലോക്ക് അയച്ചില്ല കേട്ടോ ഇയാൾ പിന്നെയും വാശിക്ക് പറയാം ലോക്ക് അഴിക്കുക ഞാൻ ലോക്ക് അയച്ചു കൊടുത്തു ഇയാളങ്ങ് വണ്ടി തന്നെ ഇറങ്ങി ശരിയെന്നാന്ന് അത് വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു നാലര കിലോമീറ്റർ അപ്പുറത്താണ് എന്നിട്ട് ഞങ്ങൾ പെട്രോൾ അടിക്കാൻ പോകും ആ വഴിയിൽ ഞാൻ പോയി പെട്രോൾ അടിച്ചിട്ട് തിരിച്ച് ഇവിടെ വന്നപ്പോഴത്തേക്ക് തിരിച്ച് പെട്രോൾ അടിച്ചിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞ് നീ നോക്കി അവൻ വാശി കാണിച്ച് പോയതാ അത് അവിടെ കാണത്തില്ലെന്ന് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഇയാൾ അവിടെ ഇല്ല ഞങ്ങൾ വിളിക്കാനും പോയില്ല ഒന്നും ചെയ്യാൻ പോയില്ല നടന്നു ഇങ്ങനെ വീട്ടിൽ വന്നു 4 കിലോമീറ്റർ ചെന്തി പോയി 12 മണിയപ്പോൾ വിളിക്കുന്നു രാത്രി 12 മണിയായി വിളിച്ചപ്പോൾ എന്തുവാ പറഞ്ഞേ ഇങ്ങോട്ട് ഇറങ്ങിയാൽ ഗാന്ധിപുരത്തിലോട്ട് ഇറങ്ങിയാൽ നടന്ന് ക്ഷീണിച്ചിരിക്കുക അത് 1 കിലോമീറ്റർ കൂടെ നടന്ന് ഗാന്ധി വിടത്തി മതി വീടാക്ക് വേല നിങ്ങൾ കണ്ടില്ല അവിടുന്ന് അങ്ങനെ നടന്ന് കണ്ട അവിടെ ഗാന്ധി വീട് അവിടെ പോയിരിക്കുന്നു എന്തൊരു ചെറുക്കനാണെന്നോ ഫുള്ള് ഇങ്ങനത്തുള്ള പരിപാടികളാണ് അവളുടെ കൈ ഇരിക്കുന്നത് എന്നിട്ട് പണ്ട് ഇവൻ ഉണ്ടല്ലോ ഇവൻ കാണിക്കുന്ന ഏറ്റവും വലിയ വില്ലത്തരം എന്ന് പറയുമോ ഞങ്ങളുടെ വീട്ടിൽ 2 മരങ്ങളുണ്ടായിരുന്നു കണക്റ്റ് ഒരു ഈ മരത്തിൻ്റെ ഇടയിൽ 30 മീറ്റർ ഗ്യാപ്പ് കാണും ഇതിനകത്ത് വലിയ കയറ് കെട്ടിയിട്ട് കപ്പിയിട്ടിട്ട് ഇതിനകത്ത് 1 മരത്തിൽ നിന്ന് അടുത്ത മരത്തിലോട്ട് എന്നെ തൂക്കി അങ്ങ് വിടും ഞാൻ നിന്ന് മറ്റേ ഇടിച്ച് വീഴും എന്നിട്ട് ഇവ ഞാൻ എണീറ്റ് വരും ഞാനൊന്നും കൊച്ച വലിയ ഇതൊന്നുമില്ല ഇപ്പോഴും വലിയ ഇതൊന്നുമില്ല എന്നിട്ട് അതിനകത്ത് വിഭവം പിന്നെയും കയറ്റി ഇതേപോലെ വിടും ഇതന്നെയായിരുന്നു ഇവൻ്റെ സ്ഥിരം പരിപാടി നീ എന്തുവായിരുന്നു നിന്റെ മോട്ടോ എന്തുവായിരുന്നു അന്ന് നീ എന്തിനു വേണ്ടിയാ ചെയ്തേ നീ കയറ്റി വിടാ ചേട്ടാ ഞാൻ അവിടെ ചെന്ന് ഇടിക്കുന്നുള്ള കാര്യം നിനക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ ഒരു വട്ടം ഇടിക്കുമ്പോൾ മനസ്സിലാക്കുമല്ലോ ഡേഞ്ചറാണ് വീണ്ടും വീണ്ടും കയറ്റി വീട് വീട് എനിക്കതൊക്കെ പണ്ട് ഈ അഡ്വഞ്ചർ ഒരു ഹരവാ നോവുന്ന ഒന്നും വലിയ ആയിരിക്കും വലിയ ഫീലൊന്നുമല്ല ആ എന്നിട്ട് പിന്നെ വേറെ പരിപാടി എന്ന് പറഞ്ഞാലേ വേറെ പരിപാടി എന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ വീട്ടിൽ നിന്ന് താഴെ റോഡിൽ വരെ ഒരു 80 മീറ്റർ ആണോ അല്ലേ ആ 80 മീറ്റർ എന്നിട്ട് പണ്ട് ഒരു FM റേഡിയോ അറിയാമോ FM ഈ FM തന്നെ നമുക്ക് സ്പീക്കർ എക്സ്ട്രാ കണക്ട് ചെയ്യാൻ പറ്റും ഒരു ബോക്സ് പോലൊരു സാധനം അത് അന്ന് തരംഗമായിരുന്നു ഇത് ഞാൻ മേടിച്ചിട്ട് ഫ്രണ്ട് വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു ശീലാന്തിയുണ്ട് ശീലാന്തിയുടെ മുകളിൽ ഇത് സെറ്റ് ചെയ്തിട്ട് താഴെ റോഡി വേറെ വയറൊക്കെ വലിച്ച് ഒരു 5, 6, 7 സ്പീക്കറും നോക്കും എന്നിട്ട് വൈകുന്നേരം ആപ്പീസ് വിടുമ്പോൾ പാട്ടൊക്കെ ഇടും പാട്ടൊക്കെ ഇട്ട് എല്ലാവർക്കും ഇങ്ങനെ കേൾപ്പിക്കും ആപ്പീസിൽ നിന്ന് പോകുന്നവർ റോഡിൽ കൂടെ പോകുന്നവർക്ക് എല്ലാം പാട്ട് കേൾപ്പിക്കും ഈ പാട്ട് ഒരു 2 മണിക്കൂർ തികച്ച് നിന്ന് കേട്ട് പിന്നെ ഞാൻ ശീലാന്തിയിലോട്ട് നോക്കുമ്പോൾ നിന്ന് പുകയുന്നതാണ് കാണുന്നത് എല്ലാം കൂടെ കരിഞ്ഞ് പോയി ഞാൻ മറ്റേ എല്ലാം കറണ്ട് വലിക്കുന്ന വയറൊക്കെ എടുത്ത് സ്പീക്കറിൽ കൊടുത്ത് ഇത് താങ്ങിയതൊന്നുമില്ല എന്താ ചെയ്യണ പൈസ ഇതാണ് ഗാന്ധിപീഠം ഇതാണ് നമ്മളെല്ലാവരും കൂടെ വന്ന് ചുമ്മാ ഇരിക്കുന്നത് അല്ലോ ഞാൻ ബാബു പത്രം എടുത്ത് തലയിരിച്ചങ്ങ് കുടിച്ചു ആദ്യമേ എന്നിട്ട് നോക്കുന്നു തലയിരിച്ചാണോ പിടിച്ചിരുന്നു ഒന്നുകൂടെ ഇനി എന്തെങ്കിലും പറയണാ 2 വാക്ക് ഓഡിയൻസിന് വേണ്ടി എന്താ പറയണ എല്ലാവരും ഷെയർ ചെയ്യണം എല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാം ചെയ്യണം തിണ്ടിങ് ഓടിക്കണം മണിവട്ടത്തിൽ പിടിച്ചമർത്തം മണിവട്ടം പിടിച്ചമർത്തം അല്ല മണിവർണ്ണ എൻ്റെ കൂടെ വാ മണിവർണ്ണ ഗൈസ് ഇപ്പം വീഡിയോ എടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ നാളായിട്ട് വ്ളോഗ് എടുത്ത് ആദ്യമേ കുറച്ച് ദിവസം നല്ലോണം അങ്ങ് പോയില്ലേ പിന്നെ അങ്ങ് നിർത്തി ഇനിയിപ്പോൾ കുറച്ച് വ്ളോഗൊക്കെ എടുക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് പക്ഷേ ഐഡിയാസ് നിങ്ങൾ പറയണം നിങ്ങളുടെ കമൻസിലൂടെ നല്ല നല്ല ഐഡിയാസ് നോക്കി എടുത്തിട്ട് അത് വ്ളോഗ് ചെയ്യാനാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പം നിങ്ങൾ കമൻറ്റിനകത്ത് ഇടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ കാണാം എന്നുള്ള വിശ്വാസത്തോടെ ഈ വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു Bye guys. Okay, bye guys. Welcome here. Bye bye. 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 Bye bye. ബായ് പറഞ്ഞ് 2 സെക്കൻഡായേ ഉള്ളൂ ഉമ്മരവിടെ അടിയായി മറ്റേ കാറിൽ നിന്ന് ഇറങ്ങിപ്പോയ കാര്യം പറഞ്ഞ് അടിയായി കേട്ടോ
അമ്മ എപ്പോഴും ഇങ്ങനെ എപ്പോഴും 24 hours ഓടിയാ പോയി. തള്ളടാ തള്ളടാ ഞാൻ കാത്തുന്നു നിങ്ങൾ വരുമെന്ന് വിചാരിച്ചാ കാത്തിരുന്നു. ആ വന്ന പോലെയല്ലേ നാമാനല്ല അവിടെ നിന്ന് നടന്നു വന്നേക്കുന്നത്. അന്തത്ത് പുള്ളാരോട് അറിയട്ടെ ഇങ്ങനെ സ്വഭാവം. നമ്മുടെ ചെറുക്കന്മാരുടെ പാലത്ത് പിള്ളേരുണ്ടായത് ഇതൊന്നും ആരും അറിഞ്ഞിട്ടേ ഇല്ല.